അടുത്ത ടോപ്പിക്ക് വരുന്നത് ചോയ്സ് ഓഫ് സെക്ഷൻസ് ആണ്. അതായത് എന്തൊക്കെ കൺസിഡറേഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് ഒരു സെക്ഷൻ, അതായത് നമ്മളിപ്പോൾ റോൾ സെക്ഷൻസിൻ്റെ കുറേ ടൈപ്പ് പഠിച്ചു, അതിലേത് സെക്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത്, നമ്മൾ എന്തൊക്കെ കൺസിഡറേഷൻസ് വെച്ചിട്ടാണ് സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഡിസൈൻ ഓഫ് സ്റ്റീൽ സെക്ഷൻസ് ഈസ് കവേൺഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് സെക്ഷണൽ മോഡുലസ്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ക്രോസ് സെക്ഷണൽ ഏരിയയും സെക്ഷണൽ മോഡുലസും ആണ് നമ്മളെപ്പോഴും ഡിസൈൻ ഓഫ് സെക്ഷൻ ഡിസൈൻ ഓഫ് സ്റ്റീൽ സെക്ഷനിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ വരുന്നത്, പിന്നെ എന്ന് പറഞ്ഞ റീസൺസ് എന്ന് പറഞ്ഞാൽ ഈസ് വിത്ത് വിച്ച് ഇറ്റ് ക്യാൻ ബി കണക്റ്റഡ്, അതും കൺസിഡർ ചെയ്യണം. പിന്നെ അവൈലബിലിറ്റി കൺസിഡർ ചെയ്യണം. പിന്നെ ബക്ലിംഗ്, ചില ലീൻ ആയിട്ടുള്ള സെക്ഷൻസൊക്കെ ആണെങ്കിൽ, സ്ലെൻഡർ ആയിട്ടുള്ള സെക്ഷൻസൊക്കെ ആണെങ്കിൽ ബക്ലിംഗിന് സസെപ്റ്റബിൾ ആയിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളതിനനുസരിച്ചിട്ടുള്ള ഒരു സെക്ഷൻ എടുക്കുക. പിന്നെ മിനിമം തിക്നെസ്, ദാറ്റ് ഈസ് ഗിവൺ ഇൻ IS 800/2007, അതിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ കണക്ഷൻ, ഏത് കണക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടും നമ്മൾ എടുക്കേണ്ട, സെലക്ട് ചെയ്യേണ്ട സെക്ഷൻ്റെ പ്രോപ്പർട്ടീസ് മാറും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചോയ്സ് ഓഫ് സെക്ഷൻസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ വരുന്നത് ഡിസൈൻ ലോഡ്സ് ആണ്. അതായത് എന്തൊക്കെ ലോഡ്സ് ആണ് ഒരു സ്ട്രക്ചറിൽ വരിക എന്നുള്ളത്. നമുക്കറിയുന്ന പോലെ തന്നെ ഡെഡ് ലോഡ് ഉണ്ടാവും, ഇമ്പോസ്ഡ് ലോഡ് ഉണ്ടാവും, വിൻഡ് ലോഡ്, എർത്ത് ക്വേക്ക് ലോഡ്, ഇറക്ഷൻ ലോഡ്സ്, ആക്സിഡൻ്റൽ ലോഡ്സ് ആൻഡ് സെക്കൻഡറി ഇഫക്ട്സ്. ഇത്രയും ലോഡ്സാണ് എന്ത് ചെയ്യുക, നമ്മൾ ഡിസൈനിൽ കൺസിഡർ ചെയ്യേണ്ടത്. അതിൽ ഡെഡ് ലോഡ് നമുക്കറിയാം സെൽഫ് വെയ്റ്റ് ആയിരിക്കും. പിന്നെ ഇമ്പോസ്ഡ് ലോഡ്, അതിൽ അതിൽ അതിൻ്റെ കീഴെ വരുന്ന കുറേ എന്താ പറയുക, സബ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ലോഡ് വരും. ലൈവ് ലോഡിൽ, ലൈവ് ലോഡ് ഈസ് ഗിവൺ ഇൻ, അതിൻ്റെ വാല്യൂസൊക്കെ IS 875 പാർട്ട് ടുവിൽ കൊടുത്തിട്ടുണ്ട്, 1987. പിന്നെ ക്രെയിൻ ലോഡ്, ക്രെയിൻ ലോഡിന് ക്രെയിൻസ് എന്നും മെഷീൻസ് എന്നൊക്കെ വരുന്ന ലോഡ്സ് ആണ് ഓൺ ദ സ്ട്രക്ചേഴ്സ്. പിന്നെ സ്നോ ലോഡ്, അറ്റ് ഈസ് ഗിവൺ ഇൻ പാർട്ട് ഫോർ ഓഫ് IS 875. പിന്നെ ഡസ്റ്റ് ലോഡ് വരും, ഹൈഡ്രോസ്റ്റാറ്റിക് ആൻഡ് എർത്ത് പ്രഷർ. പിന്നെ ഇമ്പാക്ട് ലോഡ്, ഹൊറിസോണ്ടൽ ലോഡ്സ് ആൻഡ് പാരപെറ്റ്സ് ആൻഡ് ബാലസ്ട്രേഡ്സ്. ഇതൊക്കെയാണ് എന്തൊക്കെ ഇമ്പോസ്ഡ് ലോഡിൻ്റെ കീഴിൽ വരുന്ന പോയിൻറ്റ്സ്. പിന്നെ വിൻഡ് ലോഡ്സ് ഉണ്ടാവും, വിൻഡ് ലോഡ്സിൽ പാർട്ട് 3 IS 875 കൊടുത്തിട്ടുണ്ട്, വിൻഡ് ലോഡ്സ് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. പിന്നെ എർത്ത് ക്വേക്ക് ലോഡ് ആസ് പെർ IS 1893. പിന്നെ ഇറക്ഷൻ ലോഡ്സ് ഉണ്ട്, ടെമ്പററി ബ്രേസിങ്സ് എന്നൊക്കെ വരുന്ന ലോഡ്സ്. പിന്നെ ആക്സിഡൻ്റ് ലോഡ്സ് ലൈക്ക് എക്സ്പ്ലോഷൻ, കൊളീഷൻ, ഫയർ എക്സെട്ര. പിന്നെ സെക്കൻഡറി ഇഫക്ട്സ് ലൈക്ക് സെറ്റിൽമെൻറ്റ് ഓഫ് ഫൗണ്ടേഷൻസ്, എക്സെൻട്രിക് കണക്ഷൻസിൽ നിന്ന് വരുന്ന ലോഡ്സൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഡിസൈൻ ലോഡ്സിൽ നമ്മൾ വരുന്നത്. പിന്നെ ലോഡ്സ് പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ കോമ്പിനേഷൻസ്. ഇത് ഗിവൺ ഇൻ IS 800/2007, ക്ലോസ് നമ്പർ 3.5, പേജ് നമ്പർ 16. ലോഡ് കോമ്പിനേഷൻ ഫോർ ഡിസൈൻ പെർപ്പസ് ഷാൾ ബി ദോസ് ദാറ്റ് പ്രൊഡ്യൂസ് മാക്സിമം ഫോഴ്സസ് ആൻഡ് ഇഫക്ട്സ് ആൻഡ് കോൺസിക്വൻ്റ്ലി മാക്സിമം സ്ട്രെസ് ആൻഡ് ഡിഫോർമേഷൻ. അതായത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മാക്സിമം ഫോഴ്സും അതിൻ്റെ ഇഫക്റ്റും ആണ് ലോഡ് കോമ്പിനേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ ഏബിൾ ടു പ്രൊഡ്യൂസ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മാക്സിമം ഫോഴ്സും ഇഫക്റ്റും ഉണ്ടാകുമ്പോൾ തന്നെയാണ് മാക്സിമം സ്ട്രെസ്സും ഡിഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ അത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഡ് കോമ്പിനേഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാവുന്ന 4 ലോഡ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ലോഡ് ആൻഡ് ഇമ്പോസ്ഡ് ലോഡ്, അതൊരു കേസാണ്. പിന്നെ ഡെഡ് ലോഡ് പ്ലസ് ഇമ്പോസ്ഡ് ലോഡ് പ്ലസ് വിൻഡോ എർത്ത് ക്വേക്ക് ലോഡ്. നമ്മൾ ഒരിക്കലും വിൻഡ് ലോഡും എർത്ത് ക്വേക്ക് ലോഡും സൈമൾട്ടേനിയസ്ലി യൂസ് ചെയ്യാറില്ല. കാരണം ഏതെങ്കിലും ഒന്ന് മാത്രമേ അറ്റ് എ ടൈം എഫക്റ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്, രണ്ടും ഒരുമിച്ച് സംഭവിക്കില്ല എന്നുള്ളതാണ് എന്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഡെഡ് ലോഡ് പ്ലസ് വിൻഡോ എർത്ത് ക്വേക്ക് ലോഡ് വരും. പിന്നെ ഡെഡ് ലോഡ് പ്ലസ് ഇറക്ഷൻ ലോഡ്സ്, അങ്ങനെ ഈ 4 ടൈപ്പ് ഓഫ് ലോഡ് കോമ്പിനേഷൻസ് ആണ് കോഡിൽ തന്നിട്ടുള്ളത്. ഓക്കെ.